വിദേശ രാജ്യങ്ങളിൽ ഒമൈക്രോൺ വകഭേദം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ജാഗ്രത ശക്തമാക്കി. ഇതിന്റെ കൂടി ഭാഗമായി രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ December 31 വരെ നീട്ടി. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ഉറപ്പിക്കാനും വീടുകൾ കയറിയുള്ള വാക്സിൻ വിതരണം ശക്തമാക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും അശ്വിൻ ചേരുകയാണ്. അശ്വിൻ, നിലവിലിപ്പോൾ അതായത് ഫസ്റ്റ് ഡോസ് വാക്സിൻ അത് December 31 തന്നെ എല്ലാവർക്കും നൽകി കഴിയണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ ബൂസ്റ്റർ ഡോസ് നൽകുന്ന കാര്യത്തിലേക്ക് കൂടി കേന്ദ്രം നീങ്ങുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ, കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമൈക്രോൺ ഉയർത്തുന്ന ഭീഷണിക്ക് ബദലാകുന്നതിന് മൂന്നാമത് ഒരു ഡോസ് കൂടി നൽകുക എന്ന പരിഗണനയിലാണ് ഇപ്പോൾ കേന്ദ്രം പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും പ്രായമായവർക്കും വാക്സിന്റെ മൂന്നാം ഡോസ് നൽകുന്ന കാര്യം നിലവിൽ പരിഗണനയിലാണുള്ളത്. ഗവേഷണങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒമൈക്രോണിനെ നേരിടാനുള്ള കോവിഷീൽഡ് വാക്സിന്റെ പുതിയ വെർഷൻ പുറത്തിറക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അദാർ പുനാവാലയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ മൂന്നാം ഡോസ് വാക്സിൻ രാജ്യത്ത് ആവശ്യമില്ല, നിലവിൽ രണ്ട് ഡോസ് വാക്സിൻ എല്ലാവർക്കും എത്തിക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്നുള്ള രീതിയിൽ എയിംസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ മൂന്നാം ഡോസ് അതായത് ബൂസ്റ്റർ ഡോസുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും കൊടുക്കേണ്ടി വരുമോ എന്നൊരു കാര്യം ചർച്ചയിലാകുന്നത്. കാരണം ഒമൈക്രോൺ രാജ്യത്തെ വാക്സിനുകൾക്ക് ഒമൈക്രോണിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. നിലവിലുള്ള ഡെൽറ്റ വൈറസിനായി ഉപയോഗിക്കുന്ന വാക്സിനുകൾ ഫലപ്രദമല്ല എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന അടിസ്ഥാനത്തിലാണ് പുതുതായി മൂന്നാമതൊരു വാക്സിൻ കൂടി പ്രായമായവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും നൽകുവാനുള്ള കാര്യം കൂടി ആലോചിക്കുന്നത്. ഇതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം കൂടി വേണം. നിലവിൽ ഇത് പരിഗണനയിലാണുള്ളത്. അതേസമയത്ത് തന്നെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് അവലോകന യോഗത്തിൽ കൃത്യമായും എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും വിദേശ രാജ്യത്തു നിന്ന് വരുന്നവരെ ക്വാറന്റൈനിൽ പോകണമെന്നുമുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതേസമയത്ത് തന്നെ December 31 എല്ലാവർക്കും വാക്സിൻ നൽകുവാനുള്ള ഒരു തീരുമാനം സംസ്ഥാനങ്ങൾ എടുക്കണമെന്നും ഇന്നലെ രാജേഷ് ഭൂഷണിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയത്ത് തന്നെ മഹാരാഷ്ട്രയിൽ വിദേശത്തു നിന്ന് വരുന്നവർക്ക് ശക്തമായിട്ടുള്ള ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നിലവിൽ മഹാരാഷ്ട്ര കോവിഡിനെ പ്രതിരോധിക്കുന്നത്. രണ്ടാം ദിവസവും നാലാം ദിവസവും ഏഴാം ദിവസവും RT-PCR ടെസ്റ്റ് നടത്തണമെന്ന് ഇന്ന് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ നിലവിൽ 5 പേർ വിദേശത്തു നിന്നെത്തി കോവിഡ് പോസിറ്റീവായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് മഹാരാഷ്ട്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോവയിലും കർണാടകയിലും ഇതിന് സമാനമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്ന വിദേശ പൗരന്മാരെ നിരീക്ഷിക്കുവാനും അവർക്ക് കോവിഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുവാനുമുള്ള ശക്തമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ദില്ലിയിൽ ലോക്നായ്ക് ഹോസ്പിറ്റൽ ഒമൈക്രോൺ വൈറസ് വകഭേദത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കുമെന്നും ദില്ലി സംസ്ഥാന സർക്കാരും ഇന്നലെ കഴിഞ്ഞ അടിയന്തര യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അക്ഷയ, ശരി. അശ്വിൻ കെയ്പയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ ഒമൈക്രോൺ വ്യാപനം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തും കൂടുതൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.